പാസ്റ്റർമാർക്ക് പ്രതിമാസം 5000 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ച ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ നടപടി വിവാദത്തിൽ. ഇതിനെതിരെ സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധം ശക്തമാണ്. ആന്ധ്രാപ്രദേശിൽ പാസ്റ്റർമാർക്ക് പ്രതിമാസം 5000 രൂപ ഓണറേറിയം നൽകുമെന്ന് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഓരോ ജില്ലയിലും പ്രവർത്തിക്കുന്ന പാസ്റ്റർമാരുടെ എണ്ണവും അവരുടെ പേര് വിവരങ്ങളും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വഴി ശേഖരിക്കാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവിൽ ആവശ്യപ്പെടുന്നത്. മതപരിവർത്തനത്തിന് വളം വെച്ചു കൊടുക്കുന്ന സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് BJP രംഗത്ത് വന്നിട്ടുണ്ട്. നടപടി ജനങ്ങളിൽ ചേരിതിരിവ് ഉണ്ടാക്കുമെന്നും മതമാറ്റം പ്രോത്സാഹിപ്പിക്കുമെന്നും BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സർക്കാർ ശമ്പളം നൽകുന്ന വില്ലേജ് വോളണ്ടിയേഴ്സിനെ ഇതിന് നിയോഗിച്ചത് വഴി സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തിയെന്നും BJP നേതാക്കൾ ആരോപിച്ചു. പൊതുഫണ്ട് ഉപയോഗിച്ച് ഒരു മതത്തെ വളർത്തുന്നത് ഗുരുതരമായ പ്രശ്നമാണ്. മറ്റു മതസ്ഥരെ അപഹസിക്കുകയും മതം മാറ്റുകയും ചെയ്യുന്നവരാണ് പാസ്റ്റർമാർ. അവർക്ക് ഓണറേറിയം നൽകുന്നത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണെന്നും BJP ദേശീയ സെക്രട്ടറി സുനിൽ ദേവ്ദർ പറഞ്ഞു. മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിയെ കളി പഠിപ്പിക്കുമെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയായ ജഗന്റെ നടപടി കത്തോലിക്ക സഭയെ രോക്ഷാകുലരാക്കിയിട്ടുണ്ട്. പാസ്റ്റർമാർക്ക് പണം നൽകേണ്ടത് വിശ്വാസികളും സഭ അധികൃതരുമാണെന്നും സർക്കാർ അത് ചെയ്യാൻ പാടില്ലെന്നും കത്തോലിക്ക സഭ മാസിക എഡിറ്റർ അജി ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തവും സമ്പന്നവുമായ തിരുപ്പതി ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢശ്രമം ഏറെക്കാലമായി സംസ്ഥാനത്തെ ഒരു വിവാദ വിഷയമാണ്. ക്രിസ്ത്യൻ മതപരിവർത്തന ലോബി ശക്തമായ ആന്ധ്രാപ്രദേശിൽ അധികാരികളുടെ സഹായത്തോടെയാണ് പലപ്പോഴും ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. കോൺഗ്രസ് നേതാവും ക്രിസ്ത്യൻ മതവിശ്വാസിയുമായിരുന്ന മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡി ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തിരുമല ക്ഷേത്രത്തിന് സമീപം ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കാൻ ശ്രമം ഉണ്ടായിരുന്നുവെന്ന ശക്തമായ ആരോപണമുണ്ടായിരുന്നു. തിരുമല ക്ഷേത്രത്തിലെ ജീവനക്കാരുൾപ്പെടെ പലരെയും ക്രിസ്ത്യൻ മതപരിവർത്തന ലോബി മതം മാറ്റിയിരുന്നു. ക്ഷേത്ര ഭരണത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഔദ്യോഗിക വാഹനത്തിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ കയറുന്ന ദൃശ്യങ്ങൾ 2 വർഷം മുമ്പ് ഒരു TV ചാനൽ പുറത്തുവിട്ടിരുന്നു. YSR അകാല മരണത്തോടെ ഇപ്പോൾ മകൻ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായതോടെ മതപരിവർത്തന ലോബി വീണ്ടും ശക്തമായി രംഗത്ത് വന്നെന്ന ഹിന്ദു സംഘടനകൾ നേരത്തെ ആരോപിച്ചിരുന്നു. ഇത് ഏറെക്കുറെ ശരിവെക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ആന്ധ്രയിലെ കാര്യങ്ങൾ. തിരുപ്പതി ക്ഷേത്രത്തിന് സമീപം പള്ളി സ്ഥാപിക്കാനും ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളെ സ്വാധീനിക്കാനും ശ്രമം നടക്കുന്നുവെന്ന ആരോപണമുണ്ട്. ക്ഷേത്രത്തിലേക്കുള്ള ആന്ധ്ര റോഡ് കോർപ്പറേഷൻ ബസ് ടിക്കറ്റുകളുടെ പിന്നിൽ ജെറുസലേം വിശുദ്ധയാത്രയുടെ പാരമ്പര്യം പ്രിന്റ് ചെയ്തതും കഴിഞ്ഞ മാസമാണ്. YS രാജശേഖര റെഡ്ഡിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിരുന്നു ജെറുസലേം. വിവാദമായതിനെ തുടർന്ന് ടിക്കറ്റുകൾ പിൻവലിക്കുകയും ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് തലയൂരുകയും ചെയ്തു സംസ്ഥാന സർക്കാർ. എന്തായാലും തിരുപ്പതി ക്ഷേത്രത്തിലെ ജീവനക്കാരെ പോലും മതം മാറ്റാൻ നടക്കുന്ന ക്രിസ്ത്യൻ ലോബിക്കെതിരെ കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രി ജഗൻമോഹനും അന്ത്യശാസനം നൽകിയെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയം ജഗൻമോഹൻ റെഡ്ഡിയുമായി ചർച്ച ചെയ്തിരുന്നു. ഇതേ തുടർന്ന് തിരുമല ക്ഷേത്രത്തിൽ ഹിന്ദു വിശ്വാസികളല്ലാത്ത ജീവനക്കാരെ ഒഴിവാക്കാൻ ആന്ധ്രാ സർക്കാർ നടപടികൾ തുടങ്ങിയിരുന്നു. ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ക്ഷേത്ര ജീവനക്കാരിൽ 44 പേർ ക്രിസ്തുമത വിശ്വാസികളാണ്. ക്ഷേത്രത്തിലെ BJP സർക്കാരിനോട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴും മതപരിവർത്തന വിഷയത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ നിലപാടുകൾ ഹൈന്ദവ സമൂഹം സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.